Praise the Lord. വേഗം വരുന്നവനായ യേശുക്രിസ്തുവിന്റെ അതിപരിശുദ്ധ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം. സ്വർഗത്തിലെ ദൈവത്തിന്റെ അളവറ്റ കൃപയാൽ 2023ന്റെ 7 മാസം അതാദിടങ്ങളിൽ തമ്പുരാൻ നമ്മെ ഏവരെയും പരിപാലിച്ചു. 8ാം മാസത്തിന്റെ 1ാം തീയതി ചൊവ്വാഴ്ച രാത്രികാലം നമുക്കൊന്നിച്ച് ദൈവസന്നിധി കൂടി വരുവാനും അനേക വിഷയങ്ങളെ ദൈവകരങ്ങളിൽ മധ്യസ്ഥ അണക്കുവാനും തുടർന്ന് ദൈവജനം പഠിക്കുവാനും ആയുസ്സും ആരോഗ്യവും ദീർഘമാക്കിയ സർവശക്തനായ ദൈവത്തിന് സ്തുതി സ്തോത്രങ്ങൾ അർപ്പിച്ചുകൊണ്ട് പ്രാരംഭ പ്രാർത്ഥനയ്ക്കായി ഒരുങ്ങും. ഞങ്ങളെ സ്നേഹിക്കുന്നവനായ ദൈവമേ, സ്വർഗീയ പിതാവേ, മനോഹരമായ നല്ല ദിനത്തിന്റെ സായം സമയത്തിനായി ഞങ്ങൾ അങ്ങേക്ക് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഓരോ ദിനവും അതിശയകരമായി അത്ഭുതകരമായി ഞങ്ങളെ പോറ്റിപ്പുലർത്തുന്ന വൻ കൃപകൾക്കായി നന്ദി കരേറ്റുന്നു. ഈ വർഷത്തിന്റെ 8ാം മാസത്തിന്റെ ആദ്യ ദിനം പല രാജ്യങ്ങളിൽ നിന്നും ഭവനങ്ങളിൽ നിന്നുമായി ഓൺലൈനായി ദൈവവചനം പങ്കിടുവാൻ അനേക വിഷയങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുവാൻ ഇന്നും ഞങ്ങളെ ഇവിടുന്ന് ഒരുക്കിയതിനായി സ്തോത്രം. ഇതിനകത്തിൽ പങ്കുചേരുന്ന, ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന, പ്രാർത്ഥിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അല്പസമയം ഞങ്ങൾ ദൈവസന്നിധി ഇരിക്കട്ടെ, അവിടുത്തെ കൃപ ഞങ്ങളെ പൊതിയണം. യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു, കൃപയോടെ കേൾക്കുമാറാകണമേ, ആമേൻ. നമ്മൾ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായിട്ട് ഒരുങ്ങുകയാണ്. അതിന് ആധാരമായി 56ാം സങ്കീർത്തനം, അതിന്റെ 4ാം വാക്യവും 11ാം വാക്യവും വായിക്കുന്നു. 56ാം സങ്കീർത്തനം 4ാം വാക്യവും 11ാം വാക്യവും നാം ഇപ്രകാരം വായിക്കുന്നു. ഞാൻ ദൈവത്തിൽ അവന്റെ വചനത്തെ പുകഴ്ത്തും, ഞാൻ ദൈവത്തിൽ ആശ്രയിക്കുന്നു, ഞാൻ ഭയപ്പെടുകയില്ല. ജഡത്തിന് എന്നോട് എന്തു ചെയ്യുവാൻ കഴിയും? 11ാം വാക്യം, ഞാൻ ദൈവത്തിൽ ആശ്രയിക്കുന്നു, ഞാൻ ഭയപ്പെടുകയില്ല, മനുഷ്യന് എന്നോട് എന്തു ചെയ്യുവാൻ കഴിയും? ദാവീദിന്റെ ഒരു സ്വർണ ഗീതം എന്ന പേരിൽ അറിയപ്പെടുന്ന ധന്യമായ ദാവീദിന്റെ ഒരു വലിയ ഉൾവിളിയുടെയും വിശ്വാസത്തിന്റെയും പ്രഖ്യാപനമാണ് ഈ സങ്കേതം. എല്ലാ വാക്യങ്ങളിലേക്കും നാം പ്രവേശിക്കുന്നില്ല. ഈ രണ്ടു വാക്യങ്ങളും ഏകദേശം ഒരുപോലെ തന്നെ നിലകൊള്ളുന്ന വാക്യങ്ങളാണ്. പറയുകയാണ്, ഞാൻ ദൈവത്തിൽ അവന്റെ വചനത്തെ പുകഴ്ത്തും. ദൈവവചനത്തെ എത്രത്തോളം ഒരു വ്യക്തി ഒരു ദൈവവൈതൽ പുകഴ്ത്തും എന്നുള്ളത് ദാവീദ് ഉച്ചസ്ഥരം പറയുകയാണ്. തനിക്ക് ലഭിക്കപ്പെടുന്ന അവസരങ്ങളും സമയങ്ങളും ദൈവവചനത്തെ പുകഴ്ത്തുവാൻ താൻ എടുക്കും, ദൈവത്തിന് നന്ദി കരേറ്റുവാൻ, സ്തോത്രം ചെയ്യുവാൻ. ഇന്ന് നാം ആയിരിക്കുമ്പോൾ എത്ര പ്രതികൂലമുള്ള ഒരു ലോകത്തിലാണ് നാം ജീവിക്കുന്നത്. അതിന്റെ മധ്യേ അനുകൂലകനായി നടത്തുന്ന ദൈവത്തിന് നന്ദി കരേറ്റും, ആ ദൈവത്തെ പുകഴ്ത്തും എന്ന് സാരം. മാത്രമല്ല, തുടർന്ന് പറയുകയാണ്, ഞാൻ ദൈവത്തിൽ ആശ്രയിക്കുന്നു, ഞാൻ ഭയപ്പെടുകയില്ല. ഭയചകിതമായ ഒരു ലോകത്തിലാണ് ഇന്ന് മനുഷ്യന്റെ ജീവിതം. ഓരോ പ്രായത്തിലും ഓരോ അവസ്ഥയിലും അവരവരുടേതായിട്ടുള്ള ഭയങ്ങളും പ്രശ്നങ്ങളും നിലകൊള്ളുകയാണ്. എന്നാൽ ദാവീദ് പറയുകയാണ്, ഞാൻ ദൈവത്തിൽ ആശ്രയിക്കുന്നു, അതുകൊണ്ട് ഞാൻ ഭയപ്പെടുകയില്ല. നമ്മുടെ ആശ്രയം എത്രത്തോളം ദൈവത്തിൽ കേന്ദ്രീകരിക്കുന്നുവോ അത്രത്തോളം നമ്മിൽ നിന്നും ഭയം അകന്നു പോകും. നമ്മൾ എന്തിനെയാണ് ഭയക്കുന്നത്, എന്തുകൊണ്ടാണ് ഭയക്കുന്നത്, ഇത് നമ്മുടെ ഉള്ളിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. എളുപ്പം മനസ്സിലാക്കുവാൻ പറഞ്ഞാൽ, നമ്മുടെ ഒരു കുട്ടി, അത് എത്ര വയസ്സ് പ്രായമുള്ളതാണെങ്കിലും, അതിന്റെ മാതാപിതാക്കളോടുകൂടി നടക്കുമ്പോൾ, ആയിരിക്കുമ്പോൾ, കിടക്കുമ്പോൾ, അതിനെ ഭയം ലെവലേശം അലട്ടാറില്ല. കാരണം അതിന്
ഭയം എന്തെന്ന് ചിന്തിക്കേണ്ട കാര്യമില്ല, ഭയത്തെക്കുറിച്ച് അത് ഓർക്കേണ്ട കാര്യമില്ല. കാരണം അതിന്റെ മാതാപിതാക്കൾ അതിനോടൊപ്പം ഉണ്ട് എന്നുള്ള വലിയ ധൈര്യം, ഉറപ്പ് ആ കുഞ്ഞിന്റെ ഉള്ളിലുണ്ട്. പ്രിയമുള്ളവരെ, സ്വർഗത്തിലെ ദൈവം നമ്മുടെ അപ്പനാണ്, നമ്മുടെ പിതാവാണ്. അതുകൊണ്ട് നാമും ഒന്നിനെ ഓർത്തും ഭയപ്പെടരുത്, ഭാരപ്പെടരുത്. അതുകൊണ്ടാണ് ദാവീദ് പറയുന്നത്, ഞാൻ ദൈവത്തിൽ ആശ്രയിക്കുന്നു, അതുകൊണ്ട് ഞാൻ ഒന്നിനെയും ഭയപ്പെടുകയില്ല. അതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ ആരാണ് ഭയപ്പെടാതിരിക്കുന്ന വ്യക്തി? ദൈവത്തിൽ ആശ്രയിക്കുന്ന ആൾ. അങ്ങനെയെങ്കിൽ ദൈവത്തിൽ ആശ്രയിക്കുന്ന ആൾ ഒന്നിനെയും ഭയപ്പെടേണ്ടതായിട്ടുള്ള കാര്യമില്ല. നമുക്ക് സ്വയം ഒന്ന് പരിശോധിക്കാം, എന്റെ ഉള്ളിലെ ഭയം, സംശയം, വിചാരം എന്തുകൊണ്ടാണ്? ദാവീദ് പറഞ്ഞതുപോലെ കറതീർന്നുള്ള ആശ്രയം നമ്മിൽ നിന്നും അന്യമാകുമ്പോഴാണ് ഭയം നമ്മെ മൂടുന്നത്. അതുകൊണ്ട് ഏതെങ്കിലും വിധത്തിൽ ഭയരഹിതമായ അവസ്ഥയിൽ കൂടെ പോകുന്നവർ ഈ പ്രാർത്ഥനയിൽ സംബന്ധിക്കുന്നുവെങ്കിൽ, അല്ല വരുന്ന ദിവസങ്ങളിൽ ഇത് കേൾക്കുന്നുവെങ്കിൽ, പ്രിയ സഹോദരങ്ങളെ, ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുക, നമ്മുടെ ഹൃദയത്തിലെ ഭയം മാറട്ടെ. തുടർന്ന് വാക്യം പറയുകയാണ്, ജഡത്തിന് എന്നോട് എന്ത് ചെയ്യുവാൻ കഴിയും? ആ ജഡത്തിന് എന്നുള്ളതിന്റെ അല്പം കൂടെ കൃത്യമായ നിലയിൽ നാം വായിച്ച 11 വാക്യത്തിൽ പറയുന്നുണ്ട്, ഞാൻ ദൈവത്തിൽ ആശ്രയിക്കുന്നു, ഞാൻ ഭയപ്പെടുകയില്ല, മനുഷ്യന് എന്നോട് എന്ത് ചെയ്യുവാൻ കഴിയും? ജഡത്തിന് എന്നോട് എന്ത് ചെയ്യുവാൻ കഴിയും എന്ന് 4 വാക്യം അവസാനിക്കുമ്പോൾ 11 വാക്യം പറയുന്നു, മനുഷ്യന് എന്നോട് എന്ത് ചെയ്യുവാൻ കഴിയും? പ്രിയമുള്ളവരെ, ഈ ലോകത്തിലെ മനുഷ്യന് നമ്മെ ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല. ദൈവം അനുവദിക്കാതെ ആർക്കും ആരെയും ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല. അതുകൊണ്ട് ദാവീദ് പറഞ്ഞതുപോലെ നമുക്ക് പരിപൂർണമായി ദൈവത്തിൽ ശരണപ്പെടാം, ദൈവത്തിൽ ആശ്രയിക്കാം, ആർക്കും നമ്മെ ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല. സങ്കീർത്തനക്കാരൻ പറയുന്നു, പെരുവെള്ളം ഇരച്ചു കലങ്ങിയാലും അത് നിന്റെ അടുക്കലോളം എത്തുകയില്ല. അനേക വാക്യങ്ങളും വചനങ്ങളും ഈ നിലകളിൽ നമ്മെ ഉറപ്പിക്കുന്നുണ്ട്. ആകയാൽ ഏതെങ്കിലും വിഷയത്തിൽ ഭാരപ്പെട്ട് മനനൊന്ത് ഭയപ്പെട്ട് ആരെങ്കിലും ഈ പ്രാർത്ഥനയിൽ സംബന്ധിക്കുന്നവരുണ്ടെങ്കിൽ, പ്രിയ സഹോദരങ്ങളെ, നിങ്ങളുടെ ഉള്ളിലെ ഭയം മാറട്ടെ. എങ്ങനെയാണ് ഭയം മാറുന്നത്? അതൊരു ദൈവദാസൻ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചതുകൊണ്ടോ, പ്രാർത്ഥിച്ച വെള്ളം കുടിച്ചതുകൊണ്ടോ, ഒരു കൂട്ടായ്മയിൽ സംബന്ധിച്ചതുകൊണ്ടോ പരിപൂർണമായി ഭയം മാറുകയില്ല. അതെ, ഒരു പരിധിയോളം അതിനൊക്കെ വ്യത്യാസം വന്നേക്കാം. എന്നാൽ പരിപൂർണമായി ഭയം മാറണമെങ്കിൽ വിശുദ്ധ വചനം പറഞ്ഞത് നാം ദൈവത്തിൽ പരിപൂർണമായി ആശ്രയിക്കണം. എന്നെ അലട്ടുന്ന ഭയം, ഭാരം, പ്രയാസം എന്നെ തൊടാതെ വണ്ണം സ്വർഗത്തിലെ ദൈവം എന്നെ കരുതിക്കൊള്ളും, ഞാൻ ദൈവത്തിൽ ആശ്രയിക്കുന്ന വ്യക്തിയാണ് എന്നുള്ള ധൈര്യവും ഉറപ്പും നമ്മിൽ വ്യക്തമായി വളരുമ്പോൾ ഭയം എന്നേക്കുമായി മാറും. മാത്രമല്ല, പലപ്പോഴും നമ്മൾ ചില മനുഷ്യരെ ഭയക്കുന്നുണ്ട്. അയ്യോ, ഇന്ന വ്യക്തി, ആ കുടുംബം, എന്താ കാര്യം? ഒരുപക്ഷെ സാമ്പത്തികമായി ഉയർന്ന നിലവാരം ഉള്ളവരായിരിക്കാം, രാഷ്ട്രീയ സ്വാധീനം ഉള്ളവരായിരിക്കാം, അതിനുമുപരിയായി എന്തും ചെയ്യുവാനും പറയുവാനും മടിയില്ലാത്ത, എന്തിനും ഇറങ്ങിത്തിരിക്കുന്ന ഒരു വ്യക്തിയോ കുടുംബമോ ആയിരിക്കാം. ഇതൊക്കെ നമ്മളെ പലപ്പോഴും ഭയപ്പെടുത്തുകയും വിഷമത്തിലാക്കുകയും ചെയ്യുന്നതാണ്. എന്നാൽ ഇന്ന് നമുക്ക് ലഭിക്കപ്പെട്ട 56 സങ്കീർത്തനത്തിൽ നിന്നും നമുക്കൊരു ഉറപ്പ് ഹൃദയത്തിൽ സ്വീകരിക്കാം. എത്ര ശക്തനും എത്ര പ്രബലനും മനുഷ്യരെയും ദൈവത്തെയും ഭയമില്ലാത്ത ആളാണെങ്കിൽ പോലും, ഞാൻ ദൈവത്തിൽ ആശ്രയിക്കുന്നു, എന്റെ ദൈവം അറിയാതെ എന്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുകയില്ല, ഒരു ജഡത്തിനും ഒരു മനുഷ്യനും
എന്നെ ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല. ഈ ഒരു ഉറപ്പ് നമ്മുടെ ഹൃദയങ്ങളിൽ വസിക്കട്ടെ, നമ്മുടെ മനസ്സുകളെ അത് കുളിർമയാകട്ടെ. ആകയാൽ പ്രിയ സഹോദരി സഹോദരങ്ങളെ, ദൈവജനമേ, നിങ്ങൾ ഇപ്പോൾ ഓൺലൈനിൽ സംബന്ധിക്കുന്നവരായിരിക്കാം, വരുന്ന ദിനങ്ങളിൽ യൂട്യൂബിലും ഫേസ്ബുക്കിൽ കൂടെ ഈ ശുശ്രൂഷ അനുഭവിക്കുന്നവരായിരിക്കാം, എപ്പോൾ എവിടെ വച്ച് ഏത് സാഹചര്യത്തിലുമായിക്കൊള്ളട്ടെ, എന്നാൽ നിങ്ങളുടെ മേൽ ഈ ദൈവിക കൃപ വ്യാപരിക്കട്ടെ, ഈ ഉയരത്തിലെ ശക്തി ഇറങ്ങട്ടെ. നിങ്ങളുടെ ഹൃദയം ആ ദൈവിക ആശ്രയ ബോധത്തിൽ ധൈര്യം കൊണ്ട് നിറയട്ടെ. സകല ബുദ്ധിയെയും കവിയുന്ന ദൈവ സമാധാനം നിങ്ങളിലേക്ക് വ്യാപരിക്കട്ടെ. അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ട ക്രിസ്തു ജീവിതം മുൻപോട്ട് നയിപ്പാൻ സർവശക്തനായ ദൈവം നമ്മെ ഓരോരുത്തരെയും ഇടയാക്കട്ടെ. നമ്മൾ പ്രാർത്ഥനയ്ക്കായിട്ട് ഒരുങ്ങുകയാണ്. നമ്മളിപ്പോൾ അല്പസമയം മധ്യസ്ഥത അണയ്ക്കുവാൻ വേർതിരിക്കുകയാണ്. ഇപ്പോൾ ഓൺലൈനായി ഇതിനകത്ത് സംബന്ധിക്കുന്നവർ, പിന്നീട് ഈ ശുശ്രൂഷയിൽ പങ്കുചേരുന്നവർ, എന്തുമായിക്കൊള്ളട്ടെ, നിങ്ങളുടെ ഹൃദയത്തിലെ ഭാരങ്ങളും പ്രയാസങ്ങളും വ്യക്തിപരവും കുടുംബപരവും ഒഫീഷ്യൽ ആൻഡ് അൺഒഫീഷ്യൽ എന്തുമായിക്കൊള്ളട്ടെ, ആ വിഷയങ്ങളെല്ലാം ഈ ദൈവകരങ്ങളിലേക്കൊന്ന് ഇറക്കി വെച്ചാൽ നിങ്ങളുടെ ഏത് വിധത്തിലുള്ള ഭാരവും പ്രയാസവും ആയിക്കൊള്ളട്ടെ. പ്രിയ ദൈവപൈതലെ, ഇന്ന് നാം സങ്കീർത്തനത്തിൽ നിന്ന് കേട്ടതുപോലെ ഞാൻ എന്റെ ദൈവത്തിൽ ആശ്രയിക്കുന്നു, അതുകൊണ്ട് ഞാൻ ഭയപ്പെടുകയില്ല. അതെ, എന്റെ മുന്നിൽ അനേക പ്രതികൂലങ്ങൾ നിലകൊള്ളുന്നു, ഞാനിതിനെ എങ്ങനെ അതിജീവിക്കും, എന്റെ കുഞ്ഞിന്റെ വിദ്യാഭ്യാസം, വിദേശത്ത് പോകുവാൻ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ ക്രമീകരിച്ചിട്ട് അത് നടക്കാതെ ഭാരത്തിലും വിഷമത്തിലും ആയിരിക്കുന്നവർ, ജോലി നഷ്ടപ്പെട്ടവർ, ജോലി ചെയ്തിട്ട് ശമ്പളം ലഭിക്കാത്തവർ, വിസയുടെ വിഷയത്തിൽ വ്യാകുലപ്പെടുന്നവർ, വ്യക്തിപരമായ മാനസിക സംഘർഷങ്ങൾ കൂടെ കടന്നുപോകുന്നവർ, കുടുംബപരമായ വിവിധ വിഷയത്തിൽ മനനൊന്ത് ഭാരപ്പെടുന്നവർ, വിവാഹപ്രായമെത്തിയ നമ്മുടെ ആൺമക്കളെയും പെൺമക്കളെയും ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം, വിദൂരങ്ങളിൽ നമ്മെ വിട്ട് പഠിക്കുവാനും ജോലിക്കുമായി പോയിരിക്കുന്ന കുഞ്ഞുങ്ങളെ ഓർക്കാം, കുടുംബജീവിതത്തിൽ പ്രവേശിച്ചവരെയും തലമുറകളെ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയും അതിനുവേണ്ടി ട്രീറ്റ്മെന്റും മറ്റും ചെയ്യുന്നവരെയും നമുക്ക് ഓർക്കാം, ഭവനത്തിന്റെ പണി ആഗ്രഹിക്കുന്നവർ, പണി നടക്കുന്നവർ, പണി ആരംഭിച്ചിട്ട് പൂർത്തീകരിക്കുവാൻ കഴിയാതെ സാമ്പത്തിക പ്രതിസന്ധിയിൽ ആയിരിക്കുന്നവർ, വിവിധ കാരണങ്ങളാലുള്ള കടബാധ്യതകൾ, ബാങ്ക്റപ്റ്റ് എന്നിത്യാദിയുള്ള വിഷമതകൾ, ആരോഗ്യകരമായ പ്രയാസത്തിൽ കൂടെ കടന്നു പോകുന്നവർ, കൈകാലുകളുടെ വേദന, നടുവിന്റെ വേദന, ഉദര സംബന്ധമായ വിവിധ ആരോഗ്യ പ്രയാസങ്ങൾ, കാർഡിയാക് സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ, ക്യാൻസറസിന്റെ വിവിധങ്ങളായിട്ടുള്ള അവസ്ഥകൾ, മറ്റ് വിവിധ ഭാരങ്ങൾ കൂടെ പോകുന്ന എല്ലാ രോഗികളെയും, അത് ആശുപത്രിയിലായിക്കൊള്ളട്ടെ, ഭവനങ്ങളിലായിക്കൊള്ളട്ടെ, സകലരെയും നമുക്ക് ഏൽപ്പിക്കാം. നമ്മുടെ വാർദ്ധക്യ മാതാപിതാക്കളെ നമുക്ക് ഓർക്കാം, ഒറ്റയ്ക്കായും അല്ലാതെയും കഴിയുന്നവർ, നമ്മുടെ സഹോദരി സഹോദരങ്ങളെ നമുക്ക് ഓർക്കാം, നാമൊക്കെയും ജീവിക്കുന്ന അതാത് രാജ്യങ്ങളെയും പ്രദേശങ്ങളെയും ഓർത്ത് നമുക്ക് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കാം. നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം. കഴിഞ്ഞ 3 മാസങ്ങളായി മണിപ്പൂർ കലുഷിതമായ അവസ്ഥയിൽ കൂടെ കടന്നു പോകുന്നു. മണിപ്പൂരിന്റെ സമാധാനത്തിനും യഥാസ്ഥാനത്തിനുമായി ദൈവമക്കളുടെ കണ്ണുനീരിനെ അവിടുന്ന് കാണണമേ, മാനിക്കണമേ, പ്രതികൂലങ്ങളെ അനുകൂലമാക്കണമേ നമുക്ക് പ്രാർത്ഥിക്കാം.
നമ്മുടെ കൊച്ചു കേരളത്തിനായിട്ട് പ്രാർത്ഥിക്കാം. ഞെട്ടിക്കുന്നതും വളരെ ഹീനകരമായ അനേക സംഭവങ്ങൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നടക്കുകയാണ്. പലതും വാർത്തയായി വരുന്നത് കൊണ്ട് മാത്രം നാം അറിയുന്നു. കേരളത്തിന്റെ സമാധാനത്തിനും സുരക്ഷിതത്വത്തിനുമായി നമുക്ക് പ്രാർത്ഥിക്കാം. ലോകമെമ്പാടും നടക്കുന്ന സുവിശേഷ പ്രവർത്തനങ്ങളെയും ദൈവമക്കളെയും ദൈവദാസീദാസന്മാരെയും നമുക്ക് ഓർക്കാം. പഠിക്കുന്ന എല്ലാ പ്രായത്തിലുള്ള കുഞ്ഞുങ്ങളെയും നമുക്ക് ഓർക്കാം. വിവിധ ആവശ്യങ്ങളായി നമ്മോട് പ്രാർത്ഥിക്കണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുന്ന എല്ലാ വ്യക്തികളെയും കുടുംബങ്ങളെയും പ്രാർത്ഥനാ വിഷയങ്ങളെയും ഈ സമയത്ത് ദൈവകരങ്ങളിൽ ഇറക്കി വെക്കാം. പ്രത്യേകിച്ച് ഗുഡ് ഫ്രണ്ട്സ് ഗോസ്പൽ ടീമിനായി ലോകമെമ്പാടും അനേക ദൈവമക്കൾ കർത്താവിന് വേണ്ടി നിലകൊള്ളുന്നു, വിവിധ ശുശ്രൂഷകൾ ചെയ്യുന്നു. എല്ലാറ്റിനായും സ്തോത്രം ചെയ്യാം. ഈ ഓഗസ്റ്റ് മാസം എല്ലാ പ്രിയപ്പെട്ടവരുടെയും ജീവിതത്തിൽ, കുടുംബത്തിൽ, കുഞ്ഞുങ്ങളിൽ, നിങ്ങളുടെ ജോലിസ്ഥാനങ്ങളിൽ, ബിസിനസ് സംരംഭങ്ങളിൽ, കുഞ്ഞുങ്ങളുടെ പഠനത്തിൽ, പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളിൽ അനുഗ്രഹത്തിന്റെ മഞ്ഞിനെയും മഴയും സ്വർഗത്തിൽ നിന്ന് തമ്പുരാൻ പൊഴിയിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അങ്ങനെ ഈ ഓഗസ്റ്റ് മാസം എല്ലാ അർത്ഥത്തിലും അനുഗ്രഹത്തിന്റെയും നന്മയുടെയും സമ്പൽ സമൃദ്ധിയുടെയും മാസമാക്കി തരണമേ എന്ന് നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കാം. കഴിഞ്ഞ ഏകദേശം 2.5-3 വർഷത്തോളമായി യേശുക്രിസ്തുവിന്റെ പുനരാഗമനവും തുടർന്ന് നടക്കുന്ന സംഭവങ്ങളും എന്നുള്ള വളരെ ആഴമേറിയ വിഷയം നാം പഠിച്ചതിന്റെ അവസാന അധ്യായങ്ങളിലേക്ക് എത്തുകയാണ്. ഇത്രകാലം ഈ ശുശ്രൂഷയിൽ പങ്കുചേർന്ന, ഇതിനുവേണ്ടി അധ്വാനിക്കുന്ന എല്ലാവരെയും നന്ദിയോടെ ഓർത്ത് സ്തോത്രം ചെയ്യാം. ഇന്ന് രാത്രിയിലത്തെയും നമ്മുടെ പഠനം നമ്മുടെ ആത്മീയ ജീവിതത്തിന് മുതൽക്കൂട്ടാകുവാൻ ഇടയാകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇപ്പോൾ ഈ ശുശ്രൂഷയിൽ പങ്കുചേരുന്നവരും പിന്നീട് ഈ ശുശ്രൂഷയിൽ പങ്കുചേരാൻ ആഗ്രഹിക്കുന്നവരുമായുള്ളവർ ഒരു നിമിഷം ഈ വിഷയങ്ങളെല്ലാം ദൈവകരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിച്ചാണ്. ഒപ്പം നിങ്ങളുടെ വ്യക്തിപരം, നിങ്ങൾ പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നത് ഇപ്പോൾ, നിങ്ങളെ ഭാരപ്പെടുത്തുന്ന വ്യക്തിപരമോ കുടുംബപരമോ നിങ്ങളുടേതായിട്ടുള്ള വിഷയങ്ങളോ ഉണ്ടെങ്കിൽ അവയും കർത്താവിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. കർത്താവേ, എനിക്ക് നീക്കുപോക്ക് നൽകണമേ, പ്രതികൂലങ്ങളെ അനുകൂലമാക്കണമേ, കർത്താവോട് ഇടപെടണമേ. പ്രാർത്ഥിക്കാം. ഉയർത്തിടും ഞാനെൻ്റെ കണ്ണുകൾ തുണയാരുളും വൻകിരിയിൽ, ഉയർത്തിടും ഞാനെൻ്റെ കണ്ണുകൾ തുണയാരുളോ വൻകിരിയിൽ, എൻ സഹായ വാനം ഭൂമി അഖിലം വാഴൂ യഹോവയിൽ, എൻ സഹായ വാനം ഭൂവിൽ അഖിലം വാഴും യഹോവയിൽ. യേശുമശിഹാ മൂലം ഞങ്ങളുടെ എളിയ പ്രാർത്ഥന കൈക്കൊള്ളുമാറാകണമേ. ആമേൻ. ദൈവനാമത്തിന് നന്ദിയോടെ നന്ദിയോടെ സ്തോത്രം. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല രാത്രിക്കായി കർത്താവിന് നന്ദി കരേറ്റുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിന്റെ അളവറ്റ കൃപയാൽ കഴിഞ്ഞ 7 മാസം അതാത് രാജ്യങ്ങളിൽ പ്രദേശങ്ങളിലായി തമ്പുരാൻ നമ്മെ എല്ലാവരെയും പരിപാലിച്ചു. 8-ാം മാസത്തിന്റെ ഈ 1-ാം തീയതി നമുക്ക് ഒന്നിച്ചു കൂടി വന്ന് അനേക വിഷയങ്ങളെ ദൈവകരങ്ങളിൽ സമർപ്പിക്കുവാനും അഭയാചന നടത്തുവാനും വചനം പഠിക്കുവാനും കർത്താവ് ഒരുക്കുന്ന കൃപകൾക്കായി നന്ദി കരേറ്റാം.
നാം പ്രാർത്ഥനയിൽ ഓർത്തതുപോലെ ഏകദേശം 3 വർഷത്തോളമായി വേദപുസ്തകത്തിന്റെ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന ലോക ജനത, ആത്മീയ ലോകം കാത്തിരിക്കുന്ന യേശുക്രിസ്തുവിന്റെ പുനരാഗമനവും തുടർന്ന് നടക്കുന്ന സംഭവങ്ങളും എന്നുള്ള ഏറ്റവും പ്രാധാന്യമേറിയ വിഷയം അധ്യായമായി നാം തിരിച്ച് അതിനെ വീണ്ടും ഉപതിരിവുകളായി തിരിച്ച് നാം പഠിച്ചു വരികയാണ്. അങ്ങനെ നാം കഴിഞ്ഞ ചൊവ്വാഴ്ച 25-ാം അധ്യായത്തിലേക്ക് പ്രവേശിച്ചു. 25-ാം അധ്യായമാണ് നിത്യം. ഇനിയും ചുരുങ്ങിയ ചില അധ്യായങ്ങൾ കൊണ്ട് നമ്മുടെ ഈ ക്ലാസ് അഥവാ ഈ സബ്ജക്റ്റ് നമ്മൾ പൂർത്തീകരിക്കപ്പെടും. കാരണം ഏറ്റവും അവസാന ഘട്ടത്തിൽ നാം എത്തി. നിത്യതയെക്കുറിച്ച് നാം അതിന്റെ ആമുഖം കഴിഞ്ഞ ക്ലാസ്സുകളിൽ നാം പഠിക്കുവാൻ ഇടയായി. അത് നമ്മൾ ആധാരമായി 2 വാക്യങ്ങൾ വായിച്ചിരുന്നു. ഇന്നത്തെ സമയപരിമിതി കൊണ്ട് 1 വാക്യം വായിച്ചുകൊണ്ട് ആവർത്തിച്ച് വായിച്ചുകൊണ്ട് തുടർന്നുള്ള പഠനത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. അധ്യായം 25, നിത്യത അഥവാ ഇറ്റേണിറ്റി. അതിന് ആമുഖമായി നാം വായിച്ച വാക്യം 1 തിമൊഥെയൊസ് 1:17 സഭാപ്രസംഗി 3:11. സഭാപ്രസംഗി 3:11 വായിച്ചുകൊണ്ട് നമ്മുടെ ക്ലാസ്സിലേക്ക് നമുക്ക് പ്രവേശിക്കാം. വായിക്കാം സഭാപ്രസംഗി 3:11. അവൻ സകലവും അതതിന്റെ സമയത്ത് ഭംഗിയായി ചെയ്ത് നിത്യതയും മനുഷ്യരുടെ ഹൃദയത്തിൽ വച്ചിരിക്കുന്നു, എങ്കിലും ദൈവം ആദിയോടൊന്നും ചെയ്യുന്ന പ്രവൃത്തിയെ ഗ്രഹിപ്പാൻ അവർക്ക് കഴിവില്ല. നമ്മളിതിനെക്കുറിച്ച് വളരെ വിശദമായി വിശകലനം ചെയ്തിരുന്നു. ദൈവം ഓരോന്നും അതതിന്റെ സമയത്തിനു വേണ്ടി കൃത്യമായി ക്രമീകരിച്ചു. നിത്യതയും മനുഷ്യന്റെ ഹൃദയത്തിൽ ദൈവം നൽകി. അതുകൊണ്ടാണല്ലോ നാം എപ്പോഴും സ്വർഗത്തിൽ പോകണം, നിത്യതയിലെത്തണം എന്ന് പ്രാർത്ഥനയിലും സംസാരത്തിലും വചനത്തിലും പറയുന്നത്. പക്ഷേ അതെപ്പോഴാണ്, എങ്ങനെയാണ്, എന്താണ് എന്നുള്ളത് നമുക്ക് അറിയുകയില്ല. അതുമായിട്ട് ബന്ധപ്പെട്ട് ധാരാളം കാര്യങ്ങൾ നാം കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തിട്ടുണ്ട്. ദയവായി ആരെങ്കിലും മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ യൂട്യൂബിൽ പോയി നിങ്ങളത് സെർച്ച് ചെയ്ത് അത് ഒരു പ്രാവശ്യമെങ്കിലും കേട്ട് ആ വാക്യങ്ങൾ ഗ്രഹിക്കണം എന്ന് ഞാൻ ആമുഖമായിട്ട് ഓർപ്പിക്കട്ടെ. അതുകൊണ്ട് ഞാൻ വളരെ പെട്ടെന്ന് മുൻപോട്ട് നീങ്ങുകയാണ്, പഠിക്കേണ്ട കാര്യങ്ങളിലേക്ക് വരികയാണ്. നാം കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു ആദി, അനാദി, അനന്തം, ശാശ്വതം, നിത്യം, പുരാതനം, എന്നേക്കും, എന്നേക്കും എന്നീ പദങ്ങൾ, ഈ നിത്യതയെ സൂചിപ്പിക്കുന്ന പദങ്ങളാക്കി വേദപുസ്തകത്തിൽ ആദിയോടന്തം പറഞ്ഞിരിക്കുന്നതായും വേദഭാഗങ്ങൾ നമ്മൾ കണ്ടു. അതിനുവേണ്ടി ഉപയോഗിച്ച എബ്രായ പദങ്ങൾ, ഗ്രീക്ക് പദങ്ങൾ ഇവയൊക്കെ അറിഞ്ഞിരിക്കുന്നത് തീർച്ചയായും നല്ലതാണ്. തുടർന്ന് നമ്മൾ ഏകദേശം 9 പദപ്രയോഗങ്ങൾ ഈ നിത്യതയെ സംബന്ധിച്ച് വേദപുസ്തകത്തിൽ പറയുന്നതായി നാം കാണുകയുണ്ടായി. നിത്യ ദൈവം, സകലകാലത്തിനും മുൻപേ ക്രിസ്തു, നിത്യാത്മാവ് അഥവാ പരിശുദ്ധാത്മാവ്, വിശ്വാസികളുടെ അനുഗ്രഹം അഥവാ നിത്യാശ്വാസം, എന്നേക്കുമുള്ളൊരു വീണ്ടെടുപ്പ്, നിത്യ നാശം, എന്നും എന്നേക്കും, 8 എന്നേക്കും, 9 ലോകസൃഷ്ടിക്ക് മുൻപേ. ഇവയുടെ വിശദമായ വാക്യങ്ങളും ഒക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കാണുകയുണ്ടായി. നമ്മൾ ഈ നിത്യത എന്നുള്ളതിനെ കുറിച്ച് അല്പം അപഗ്രഥിച്ച് പഠിക്കുവാനാണ് ആഗ്രഹിക്കുന്നത്, അധികം ദീർഘമാക്കാതെ. കാരണം നിത്യത എന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ ഓർപ്പിച്ചതുപോലെ നിത്യത, സ്വർഗം, ദൈവത്തോടുകൂടി മരണമില്ലാത്ത ഒരു ജീവിതം, ഇതൊക്കെ നമ്മൾ കേട്ട് തഴമ്പിച്ച പദപ്രയോഗം എന്നല്ലാതെ ശരിക്കും വേദപുസ്തകം വിഭാവനം ചെയ്യുന്ന നിത്യതയെക്കുറിച്ച് നമുക്ക് അറിവില്ല. ഈ നിത്യത എന്നുള്ള മലയാള വാക്കിന്റെ ഒരു അർത്ഥം എൻഡ്ലെസ്, അനന്തമായത്,
അതുമാത്രമേ നമുക്ക് അറിയുള്ളൂ. എന്നാൽ വേദപുസ്തകം എന്താണ് നിത്യതയെക്കുറിച്ച് പറയുന്നത്, അതാണ് നമ്മൾ അറിയേണ്ടത്. അതിലേക്കാണ് നാം ചില സബ് പോയിന്റുകൾ കണ്ട് പോകുവാൻ ആഗ്രഹിക്കുന്നു. 25 അധ്യായത്തിന്റെ 1 പോയിന്റാണ് ദൈവവും നിത്യതയും. ദൈവവും നിത്യതയും കാലത്തോടുള്ള ബന്ധത്തിലുള്ള ദൈവത്തിന്റെ അനന്തമായ ഒരു പ്രക്രിയയാണ് നിത്യത എന്ന് പറയുന്നത്. അത് ദൈവത്തിന്റെ വലിയൊരു പ്രക്രിയയാണ്. ഈ കാലങ്ങൾക്ക് ദൈവമാണ് അതിരുവെക്കുന്നത്. അർത്ഥാൽ കാലങ്ങൾക്കും ഉപരിയായി ദൈവം നിലകൊള്ളുന്നു. ദൈവമാണ് കാലങ്ങളെ മുഴുവനും നിയന്ത്രിക്കുന്നത്. അതുകൊണ്ട് ദൈവത്തിന് ആരംഭവുമില്ല, അവസാനവും ഇല്ല. നമുക്കറിയാം, വിശുദ്ധ വേദപുസ്തകം കാനോനികമായി അംഗീകരിക്കപ്പെട്ട 66 പുസ്തകങ്ങളായി നമ്മുടെ കയ്യിൽ ലഭിക്കപ്പെട്ടിട്ടുണ്ട്. സാധാരണ നിലയിൽ നാം പറയാറുണ്ട്, ആ എന്ന അക്ഷരത്തിൽ ആരംഭിക്കുന്ന വേദപുസ്തകം ആ എന്ന അക്ഷരത്തിൽ അവസാനിക്കുന്നു. അതെ, ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ആദിയിൽ എന്ന് പറഞ്ഞാൽ എന്നാണ് തുടക്കം, എന്നാണ് കാലം. അപ്പോൾ അനന്തമായ ദൈവത്തിന്റെ നിത്യതയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഇതിന് അവസാനവുമില്ല. ആദിയിൽ ദൈവം, അപ്പൊ തുടക്കത്തിൽ ദൈവം. കൊരിന്ത്യ ലേഖനത്തിൽ പൗലോസ് പറയുന്നു, ഇതിനൊക്കെയും ദൈവം തന്നെ കാരണഭൂതൻ. അപ്പൊ ദൈവം ആദിയിൽ സൃഷ്ടിച്ചു. അപ്പൊ ആ സൃഷ്ടിപ്പിന് മുൻപേ ദൈവം ഉണ്ടായിരുന്നു. അത് വളരെ വ്യക്തമാണ്. അനന്തതയിലേക്ക് രക്ഷിക്കപ്പെട്ട ദൈവമക്കളെ നയിക്കുന്നതും ഈ ദൈവം തന്നെ ആണ് എന്നുള്ളത് മനസ്സിലാക്കണം. അതുകൊണ്ട് ദൈവവും നിത്യതയും എന്നുള്ളതിൽ ദൈവത്തിന്റെ നിത്യതയെ വചനത്തിൽ 6 പദങ്ങൾ കൊണ്ടാണ് സൂചിപ്പിക്കുന്നത്. നമ്മൾ ആമുഖത്തിൽ 9 കാര്യം കണ്ടത് നിത്യത എന്നതിനെ സൂചിപ്പിക്കുന്ന വേദപുസ്തകത്തിന്റെ വാക്യങ്ങളും പദങ്ങളുമാണ്. എന്നാൽ 1 പോയിന്റിൽ ദൈവവും നിത്യതയും എന്നതുകൊണ്ട് ഇവിടെ 6 കാര്യങ്ങൾ, 6 വാക്കുകൾ, പദങ്ങൾ അഥവാ വിശേഷണങ്ങൾ വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത്. ദൈവത്തിന്റെ നിത്യത വെറുതെ അങ്ങ് ദൈവം അങ്ങ് കാലങ്ങൾക്ക് അതീതനാണ് എന്ന് വെറും വാക്കല്ല പറയുന്നത് എന്ന് വേദപുസ്തകം വ്യക്തമാക്കുന്നു. എന്തൊക്കെയാണത്? 1, നിത്യ ദൈവം. ഉൽപ്പത്തി പുസ്തകം 21:33 വാക്യത്തിൽ നമുക്കത് കാണാം. നിത്യ ദൈവം, ദൈവം നിത്യനാണ്, ഒരു മാറ്റവുമില്ല. ആ ഭാഗം വായിക്കുമ്പോൾ വളരെ വ്യക്തമായി നമുക്കത് മനസ്സിലാകാം. ഈ ഒരു ഭാഗം മാത്രമല്ല, എല്ലാ വാക്യങ്ങളും പറയുവാൻ കഴിയുകയില്ലല്ലോ. അതുകൊണ്ട് നിത്യ ദൈവം, ആ ദൈവത്തിന്റെ നിത്യതയെ സൂചിപ്പിക്കുന്ന ആദ്യത്തെ പദപ്രയോഗമാണ് നിത്യ ദൈവം. 2, അനാദിയും ശാശ്വതമായും ദൈവം. 90:2 നമുക്കറിയാം, ഒരു വലിയ പ്രത്യേകത നിറഞ്ഞ സങ്കീർത്തനമാണ് 90. മോശ തന്റെ സഹോദരൻ മരിച്ചപ്പോൾ എഴുതി. അപ്പോൾ സഹോദരൻ മരിച്ചു, കാലങ്ങൾക്ക് അധീനനാണ്. എന്നാൽ സ്വർഗത്തിലെ ദൈവം അനാദിയും ശാശ്വതമായും ദൈവമാണ്. മരണത്തിനോ കാലങ്ങൾക്കോ ദൈവത്തെ കീഴ്പ്പെടുത്തുവാൻ കഴിയുകയില്ല എന്ന് മോശ പ്രഖ്യാപിക്കുകയാണ്. അപ്പോ ഓർക്കണം, അനാദിയും ശാശ്വതമായും ദൈവം, ആ ദൈവത്തിന്റെ എക്സിസ്റ്റൻസിനെ കുറിച്ച് വളരെ വ്യക്തമായി
ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. മൂന്ന്, സംവത്സരങ്ങൾ അവസാനിക്കാത്ത ദൈവം, വർഷങ്ങൾ ഒരിക്കലും തീരാത്ത ദൈവം. സങ്കീർത്തനം 102:27 നമുക്കത് കാണുവാൻ കഴിയും. വേദപുസ്തകത്തിൽ നമുക്കറിയാം മെഥൂശലേ ഏറ്റവും പ്രായമുള്ള വ്യക്തി, എന്നാൽ പിന്നീട് അത് 70 ഏറെയായാൽ 80 നിജപ്പെടുത്തി. എങ്കിലും ഗിന്നസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ്സ് ഉൾപ്പെടെ 100, 110, 120 ഒക്കെ എത്തുന്ന വളരെ ചുരുക്കം ചിലരെ നമുക്ക് കാണുവാൻ കഴിയും. ആയിക്കൊള്ളട്ടെ, അപ്പോൾ ഒരു മനുഷ്യന്റെ ആയുസ്സിനെ സാധാരണ നിലയിൽ 70, 80, 90, 100 ആയി നാം നിജപ്പെടുത്തുമ്പോൾ നാം സംസാര ഭാഷയിലൊക്കെയായി പറയാറുണ്ട് കഴിയാറായി, കാലം തീർന്നു. എന്നാൽ ദൈവത്തെക്കുറിച്ച് പറഞ്ഞതാണ് പറയുന്നത് സംവത്സരങ്ങൾ അവസാനിക്കാത്ത ദൈവം. ഇത് ദൈവത്തിന്റെ നിത്യത എത്രത്തോളം അനന്തമാണ് എന്ന് വചനത്തിൽ നിന്നുള്ള വ്യക്തമായ തെളിവാണ് നാം കണ്ടത്. 4, ശാശ്വതവാസി. യെശയ്യാ പ്രവചനം 57:15 പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനകളിൽ ആവർത്തിച്ചുദ്ധരിക്കുന്ന ഒരു പദപ്രയോഗമാണ് ദൈവത്തെക്കുറിച്ച്, ശാശ്വതവാസി. നമുക്ക് ഈ ലോകം ശാശ്വതമല്ല, നമ്മുടെ ജീവിതവും ശാശ്വതവുമല്ല. അതെത്ര വലിയ ആരോഗ്യവാനാണെങ്കിലും എത്ര വലിയ പണക്കാരനാണെങ്കിലും എത്ര വലിയ വിദ്യാസമ്പന്നനാണെങ്കിലും നമ്മുടെ ആയുസ് ഈ ഭൂമിയിൽ ശാശ്വതമല്ല. വേദപുസ്തകത്തിൽ അനേക ഇടങ്ങളിൽ മനുഷ്യന്റെ ആയുസ്സിനെ ഉപമിച്ചിരിക്കുന്നു. കർത്താവ് തന്നെ തന്റെ പരിസ്ഥിതി ശുശ്രൂഷയിൽ ഉപമിച്ചിരിക്കുന്നു. രാവിലെ കാണുന്നതും വൈകുന്നേരം വാടിപ്പോകുന്നതുമായ വെറുമൊരു പുഷ്പം പോലെ, ഒരു പുല്ലുപോലെ മനുഷ്യന്റെ അവസ്ഥ അത്രയുമേയുള്ളൂ. നാം സാധാരണ പറയാറുണ്ടല്ലോ, നാം അകത്തോട്ടെടുക്കുന്ന ശ്വാസം പുറത്തോട്ട് വിടുവാൻ നമുക്ക് കഴിയുന്നില്ല എങ്കിൽ ആ മനുഷ്യന്റെ ജീവിതം അവിടെ അവസാനിക്കുന്നു. എന്നാൽ ദൈവത്തെക്കുറിച്ച് പറയുന്നു അവൻ ശാശ്വതവാസിയാണ്. 5, താൻ മാത്രം അമർത്യതയുള്ളവൻ. 1 തിമത്തിയോസ് 6:16, താൻ മാത്രം അമർത്യതയുള്ളവൻ. പലപ്പോഴും മരണ ശുശ്രൂഷകളിൽ നാം ഉപയോഗിക്കുന്ന വേദഭാഗങ്ങളാണിവ. താൻ മാത്രം അമർത്യതയുള്ളവൻ, നാം ഏവരും മർത്യ ശരീരമുള്ളതാണ്. കൊരിന്ത്യലേഖനം നമ്മെ പഠിപ്പിക്കുന്നു ഈ മർത്യമായത് അമർത്യത്തെ നേരിടും. അതെ, ഈ അലിഞ്ഞു ചേരുന്നത്, മണ്ണ് മണ്ണോടും പൂഴി പൂഴിയോടും ആഴി ആഴിയോടും ചേരുന്നതെല്ലാം അമർത്യത്തെ നേരിടും. എന്നാൽ എന്നും അമർത്യതയോടെ നിൽക്കുന്നവൻ സ്വർഗത്തിലെ ദൈവമാണ്. അപ്പോൾ ദൈവം നിത്യനാണ് എന്നുള്ളത് വിശുദ്ധ വചനം വ്യക്തമാക്കുന്നു. 6, പുരാതനൻ. നാം പലപ്പോഴും പ്രാർത്ഥനയിൽ ഉപയോഗിക്കാറുണ്ട് പുരാതനായ ദൈവം നമ്മുടെ സങ്കേതം, കീഴേ ശാശ്വത ഭുജം. പുരാതനൻ, ഹബക്കൂക്ക് 1:12 വളരെ വ്യക്തമായി പറയുന്നു. ആവർത്തന പുസ്തകത്തിൽ പറയുന്നു, അതേ പ്രിയമുള്ളവരെ, നമ്മുടെ ദൈവം പുരാതനനാണ്, നിലനിൽപ്പുള്ളവനാണ്, ആർക്കും അത് എടുത്തു കളയുവാൻ പറ്റുകയില്ല. അപ്പോൾ ഞാൻ 1 മെയിൻ പോയിന്റിൽ വ്യക്തമാക്കുവാൻ ശ്രമിച്ചത് ദൈവവും നിത്യതയും. അതുകൊണ്ട് ഓർക്കണം, നിത്യത, സ്വർഗം, മരണമില്ലാത്ത ഒരു ജീവിതം എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെയൊക്കെ പിതാക്കന്മാരുടെ കാലത്ത് 1, 2 ഒക്കെയായി സ്കൂളിൽ പഠിച്ച പഴയ ഒരു പദ്യശകലമുണ്ട്, കാലനില്ലാത്ത കാലം. ആ ഒരു കാലനില്ലാത്ത കാലം എന്നുള്ള അർത്ഥധ്വനിയിലല്ല
നിത്യതയെ നാം കാണേണ്ടത്. അതൊരു കവിയുടെ ഭാവനയാണെങ്കിൽ ഇതൊരു കവിയുടെ ഭാവനയല്ല, സർവചരാചരങ്ങളെയും തന്റെ വാക്കുകൊണ്ട് സൃഷ്ടിച്ച സ്വർഗത്തിലെ ദൈവത്തിന്റെ തന്റെ മക്കളോടുള്ള പദ്ധതിയാണ്. അതുകൊണ്ട് ദൈവം നിത്യനായി വസിക്കുന്ന ദൈവമാണ്. അതുകൊണ്ട് ഞാൻ ചില കാര്യങ്ങളോട് ചേർത്ത് പറയുവാൻ ആഗ്രഹിക്കുകയാണ്. മനുഷ്യന് വേണ്ടിയാണ് സമയം, ദിവസം, ആഴ്ച, മാസം, വർഷം എന്നിവ ദൈവം നിശ്ചയിച്ചത്. നാം മറന്നുപോകരുത്. മനുഷ്യന് വേണ്ടി ദൈവം നിശ്ചയിച്ചാക്കിയ ക്രമീകരണങ്ങളാണിവ. ഞാൻ ഓർപ്പിച്ചുവല്ലോ, ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൽ വായിക്കുമ്പോൾ തന്നെ സന്ധ്യയായി ഉഷസ്സുമായി 1-ാം ദിവസം, സന്ധ്യയായി ഉഷസ്സുമായി 2-ാം ദിവസം, 7-ാം ദിവസം താൻ സ്വസ്ഥനായിരുന്നു, ആഴ്ചയിലേക്ക് വന്നു അല്ലേ. അപ്പോ മുൻപോട്ട് പോകുമ്പോൾ ഈ സമയങ്ങളും ദിവസങ്ങളും ആഴ്ചകളും മാസങ്ങളും വർഷങ്ങളും എല്ലാം ദൈവം മനുഷ്യന് വേണ്ടി സൃഷ്ടിച്ചതാണ് അഥവാ സ്ഥാപിച്ചതാണ്. അത് ദൈവത്തിന് ആവശ്യമില്ല, അത് നാം വളരെ ഗൗരവമായി ഓർക്കണം. അതുപോലെ തന്നെ ഭൂതം, വർത്തമാനം, ഭാവി എന്നത് ദൈവത്തിന് ആവശ്യമുള്ള കാര്യമല്ല, കാരണം ദൈവം നിത്യനാണ്. ഈ ഭൂമിയിൽ മർത്യ ശരീരത്തിൽ ജീവിക്കുന്ന മനുഷ്യനാണ് ഭൂതകാലവും വർത്തമാനകാലവും ഭാവികാലവും ഉപയോഗമായി വരുന്നത്. ദൈവം അങ്ങനെയുള്ള ആരേ അല്ല. ദൈവത്തിന് ഭൂതകാലമില്ല, വർത്തമാനകാലമില്ല, ഭാവികാലമില്ല. ഗോഡ് ഈസ് ഓൾവേസ് ദ സെയിം. അതാണ് നാം വളരെ ഗൗരവമായി ഓർക്കേണ്ടത്. അതായത് സ്വർഗത്തിലെ ദൈവം എന്നേക്കും വസിക്കുന്ന ദൈവമാണ്. ഞാൻ ഒരു വാക്യം ഈ സമയത്ത് വായിക്കുവാൻ ആഗ്രഹിക്കുന്നു. 2 പത്രോസ് 3:18 വായിക്കാം. 2 പത്രോസ് 3:18. കൃപയിലും നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിലും വളരുവേ, അവന് ഇപ്പോഴും എന്നേക്കും മഹത്വം, ആമേൻ. ഇവിടെ എടുത്തു പറയുന്നു അവന് ഇപ്പോഴും എപ്പോഴും എന്നേക്കും മഹത്വം. അപ്പോൾ ആ നിത്യതയുടെ കാഴ്ചപ്പാട് എത്ര വലുതാണ് എന്ന് ഇവിടെ സൂചിപ്പിക്കുന്നു. ഇത് ഉദാഹരണത്തിന് കേവലം ഒരു വാക്യം പത്രോസ് അപ്പോസ്തലനിൽ നിന്ന് മാത്രം എടുത്തു എന്നുള്ളതേ ഉള്ളൂ. പഴയ നിയമങ്ങളിൽ പ്രവാചകന്മാരിൽ കൂടി ന്യായാധിപന്മാരിൽ കൂടി ദൈവിക അരുളപ്പാട് അറിയിച്ച ദൈവദാസന്മാരിൽ കൂടി ദൈവത്തിന്റെ നിത്യതയെക്കുറിച്ച് ദൈവം വ്യക്തമാക്കുന്നതായി നാം മോശയുടെ പഞ്ചഗ്രന്ഥങ്ങൾ ഉൾപ്പെടെയുള്ള സകല പുസ്തകങ്ങളിലും കാണുവാൻ കഴിയും. അപ്പോൾ ദൈവത്തിന്റെ നിത്യത വളരെ പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് നാം 25-ാം അധ്യായത്തിന്റെ 1-ാമത്തെ പോയിന്റായി പഠിക്കുവാൻ ശ്രമിച്ചത് ദൈവവും നിത്യതയും. ദൈവം നിത്യനാണ് എന്ന് വേദപുസ്തകത്തിൽ പ്രധാനമായി എടുത്തു പറഞ്ഞിരിക്കുന്ന 6 വാക്യങ്ങളും അതിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന 6 പദപ്രയോഗങ്ങളുമാണ് നാം കണ്ടത്. അതിനോട് ചേർന്ന് നാം കാണുകയുണ്ടായി 2 കാര്യങ്ങൾ. കാലങ്ങൾ അഥവാ സമയം, ദിവസം, ആഴ്ച, മാസം, വർഷം എന്നിവ ദൈവത്തിനുള്ളതല്ല, ദൈവത്തിന് അതിന്റെ ആവശ്യമില്ല, അത് നമുക്കുള്ളതാണ്, മനുഷ്യർക്കുള്ളതാണ്. മറ്റൊരു കാര്യം നാം കണ്ടത് കാലങ്ങൾ, ഭൂതവർത്തമാന ഭാവി കാലങ്ങൾ ദൈവവുമായിട്ട് ബന്ധമില്ല, അവ മനുഷ്യന് വേണ്ടി ക്രമീകരിക്കപ്പെട്ടതാണ്. അതുകൊണ്ടാണ് വേദപുസ്തകത്തിലുടനീളം പറയുന്നു അവൻ ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാണ്. 48-ാം സങ്കീർത്തനം അവസാന വാക്യം പറയുന്നു, ഈ ദൈവം എന്നും എന്നേക്കും നമ്മുടെ ദൈവം, അവൻ നമ്മെ ജീവപര്യന്തം വഴി നടത്തും. ഓർക്കണം,
നമ്മുടെ ജീവപര്യന്തം വഴി നടത്തും. നമ്മുടെ ജീവപര്യന്തം എന്ന് പറഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞതെല്ലാം അതിനകത്ത് വന്നു. നമുക്ക് ഒരു കാലത്തിന്റെ ഫ്രെയിം ഉണ്ട്. വി ആർ ഇൻ എ ബ്രാക്കറ്റ് പീരീഡ്. അതാണ് ഞാൻ പറഞ്ഞത്, 70, 80 വാട്ട് എവർ ഇറ്റ് മേ ബി, ദേർ ഇസ് എ ബ്രാക്കറ്റ് പീരീഡ്. ജീവപര്യന്തം, ആ ജീവപര്യന്തം ആരാണ് നമുക്ക് നൽകുന്നത്? സ്വർഗത്തിലെ ദൈവം. ദൈവത്തിന് ഇവയൊന്നും ബാധകം അല്ലേ അല്ല. അതുകൊണ്ട് ഒന്നാമതായി നാം കണ്ടു ദൈവവും നിത്യതയും. രണ്ടാമത്തെ മെയിൻ പോയിന്റായി ഇന്ന് രാത്രിയിൽ നാം പഠിക്കുവാൻ ആഗ്രഹിക്കുന്നത് നിത്യത വചനത്തിൽ. നിത്യത വചനത്തിൽ ദൈവത്തോടുള്ള ബന്ധത്തിൽ നാം കണ്ടു. ഇനി വചനത്തിൽ എന്താണ് നിത്യതയെക്കുറിച്ച്? നാം ദൈവത്തെക്കുറിച്ച് കണ്ടതും വചനത്തിൽ തന്നെയാണ്, സംശയമൊന്നുമില്ല. ഇത് നാം മുൻപോട്ട് പോകുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയും. അതായത് നിത്യത എന്ന് പറയുന്നത് ഒരു കാലഘട്ടത്തിന്റെ അവസാനത്തെയാണ് സൂചിപ്പിക്കുന്നത്. വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. നാം നിത്യത എന്ന് പറയുമ്പോൾ എന്താണ് മനസ്സിലാക്കുന്നത്? അത് ഒരു വിശ്വാസിയോ അവിശ്വാസിയോ, ഒരു ക്രൈസ്തവനോ അക്രൈസ്തവനോ, നിത്യത, സ്വർഗം, ലോകാവസാനം എന്നീ വാക്കുകൾ കേട്ടാൽ നമ്മുടെ മനസ്സിൽ വരുന്ന എന്താണ്? ഏറ്റവും അവസാനത്തെ സംഭവമാണ് എന്നുള്ളതാണ്. അതെ, വിശുദ്ധ വചനവും നിത്യതയ്ക്ക് നൽകുന്നത് അത് തന്നെയാണ്. കാരണം കൊയ്ത്തോളം വളരട്ടെ, ആ ദൈവീക പദ്ധതി പൂർത്തീകരിച്ച് ഘട്ടം ഘട്ടമായി നമ്മൾ കഴിഞ്ഞ 24 അധ്യായങ്ങളിൽ പഠിച്ചു. യേശുക്രിസ്തുവിന്റെ പുനരാഗമനവുമായി ബന്ധപ്പെട്ട് 24 അധ്യായങ്ങളിൽ പഠിച്ചു. അങ്ങനെ വന്നിട്ട് അവസാനത്തിൽ നിത്യതയിൽ എത്തുകയാണ്. ആ ഒരു ക്രമീകരണത്തിലാണ് വരുന്നത്. അതായത് നമ്മൾ ഈ കാലങ്ങളെ, നിത്യത, വേദപുസ്തകത്തിൽ നിത്യത 3 കാലങ്ങളായി തിരിക്കപ്പെടുന്നു. നിത്യതയിലേക്ക് വരുമ്പോൾ 3 കാലങ്ങളായി തിരിക്കപ്പെടുന്നു. അതായത് 1, സൃഷ്ടിപൂർവകാലം എന്ന് പറഞ്ഞാൽ സൃഷ്ടിപ്പ് മുതലുള്ള അതിന് മുൻപുള്ള ഒരു കാലഘട്ടം. അപ്പോഴും ഓർക്കണം, ദൈവം നിലകൊള്ളുന്നു. വചനത്തിൽ നിത്യതയെക്കുറിച്ചാണ് പറയുന്നത്. എന്താണ് നിത്യത? സൃഷ്ടിക്ക് മുൻപ് മുതൽ ഉള്ള ഒരു കാലഘട്ടം. അതാണ് ഒന്നാമത്തേത്. രണ്ടാമത്തേത് വളരെ വ്യക്തമായി ഓർക്കേണ്ടത്, ആ സൃഷ്ടി മുതൽ യുഗാന്ത്യം വരെയുള്ള ഒരു കാലം ഓർക്കണം. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഞാനത് പറഞ്ഞു, അങ്ങനെ ഞാൻ എടുത്തു പറഞ്ഞു, അതിനു മുമ്പേയും ദൈവമുണ്ട്. എന്നാൽ ദൈവം സൃഷ്ടിക്കുന്ന കാലം വരെയുള്ള, ഞാൻ എളുപ്പം അത് മനസ്സിലാക്കാൻ ഇങ്ങനെ ഉദാഹരിക്കുവാൻ ആഗ്രഹിക്കുന്നു. നമ്മൾ ഒരു 10 സെന്റ് സ്ഥലം വാങ്ങിയിട്ടു. ഇട്ടത് എന്തിനാണ്? റോഡ് സൈഡിൽ വീട് പണിയാൻ. അത് വാങ്ങിയിട്ടു ഒരു 5 വർഷം. ആ വാങ്ങിയാള് വിചാരിക്കുക, ഇപ്പൊ പണിയുന്നില്ല, 5 വർഷം കഴിഞ്ഞേ പണിയുന്നുള്ളൂ. അത് പണമുണ്ട്, സാഹചര്യങ്ങളുണ്ട്, പക്ഷെ ഇപ്പം പണിയുന്നില്ല, 5 വർഷം കഴിഞ്ഞേ പണിയുന്നുള്ളൂ. അപ്പം ഓർക്കണം, അത് വാങ്ങിയത് മുതൽ പണിയുന്ന 5 വർഷം, അതാണ് സൃഷ്ടിപ്പ് പൂർവകാലം. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. അപ്പൊ സൃഷ്ടിക്കുന്നതിന് മുൻപേ ദൈവത്തിന്റെ ഒരു കാലഘട്ടം. അതാണ് 1. 2, സൃഷ്ടിപ്പ് മുതൽ യുഗങ്ങളുടെ അന്തം വരെ. ഈ യുഗങ്ങളുടെ അന്തം എന്ന് പറഞ്ഞാൽ, ശരിക്കും പറഞ്ഞാൽ എവിടെയാണ്? നമുക്ക് അത് മനസ്സിലാക്കണമെങ്കിൽ, അതായത് ഈ വെള്ള സിംഹാസന ന്യായവിധി വരെയുള്ള കാലഘട്ടം.
ദീർഘമായ കാലം, സൃഷ്ടിപ്പിന്റെ ദീർഘമായ കാലം. അതായത് ഈ മനുഷ്യനെ സൃഷ്ടിച്ച് വചനപ്രകാരം ആദമിനെ സൃഷ്ടിച്ചത് മുതൽ വെള്ള സിംഹാസന ന്യായവിധി വരെയുള്ള ഒരു കാലഘട്ടം. ഇത് രണ്ടാം കാലഘട്ടം. മൂന്നാണ് അനന്തരകാലം. അതാണ് ഒരിക്കലും അവസാനിക്കാത്ത നിത്യമായ നിത്യം. അപ്പൊ ഓർക്കണം, വചനത്തിൽ നിത്യതയെക്കുറിച്ച് മൂന്ന് മേഖലകളായി വിഭജിച്ചിരിക്കുന്നു. സൃഷ്ടിപ്പിന് പൂർവകാലം, സൃഷ്ടിപ്പിന് മുൻപുള്ള ഒരു കാലം, സൃഷ്ടിപ്പ് മുതൽ വെള്ള സിംഹാസന ന്യായവിധി വരെയുള്ള ഒരു കാലം, പിന്നീടുള്ള അനന്തര കാലഘട്ടം. ഈ മൂന്ന് കാര്യങ്ങളാണ് വേദപുസ്തകം വ്യക്തമായിട്ട് ഓർപ്പിക്കുന്നത്. അതിനെ നമുക്ക് മനസ്സിലാക്കാൻ ഇങ്ങനെ വേണമെങ്കിൽ പറയാം, ഭൂതകാല നിത്യത, വർത്തമാനകാല നിത്യത, ഭാവികാല നിത്യത. ഇങ്ങനെ അതിനെ നമുക്ക് മനസ്സിലാകാൻ വേദപുസ്തക പ്രകാരം വിഭജിക്കാവുന്നതാണ്. അതാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. ഒരു വാക്യം അതിനുവേണ്ടി ഞാൻ വായിച്ചു കൊള്ളട്ടെ. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം അതിന് 4-ാം വാക്യം വായിക്കാം. വെളിപ്പാട് 1:4. യോഹന്നാൻ ആസിയിലെ 7 സഭകൾക്കും എഴുതുന്നത്, ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായെങ്കിൽ നിന്നും അവന്റെ സിംഹാസനത്തിന് മുമ്പുള്ള 7 ആത്മാക്കളുടെ പക്കൽ നിന്നും വിശ്വസ്ത സാക്ഷിയും മരിച്ചവരിലെ ആദ്യ ജാതനും ഭൂരാജാക്കന്മാർക്ക് അധിപതിയുമായ യേശുക്രിസ്തുവിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. ഇവിടെ ആ വാക്കുകൾ വളരെ ശ്രദ്ധിക്കണം. വളരെ വ്യക്തമായി വെളിപ്പാട് പുസ്തകത്തിൽ യോഹന്നാൻ അപ്പോസ്തലൻ വളരെ ശക്തമായി പറയുകയാണ്, ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനും. ഞാൻ പറഞ്ഞു, ഭൂതകാല നിത്യത, അതാണ് ഇരിക്കുന്നവനും, വർത്തമാനകാല നിത്യത, ഇരുന്നവനും. പിന്നെ പറയുന്നു ഭാവികാല നിത്യത, വരുന്നവനും. ഇതാണ് വചനത്തിൽ പറയുന്നത്, നിത്യത വചനത്തിൽ. ഇത് നമുക്കൊരു വലിയ തിയോളജിക്കൽ സ്റ്റഡീസിന്റെ ഒന്നും ആവശ്യമില്ല, നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാം. നിത്യത വേദപുസ്തകത്തിന്റെ വിഭാവനയാണ്, വേറൊന്നും അത് കൊടുക്കുന്നില്ല. അപ്പോൾ നിത്യതയും ദൈവവും ഒന്നാമതായി കണ്ടു, നിത്യത വചനത്തിൽ ദാ രണ്ടാമതായി കണ്ടു. ഇന്ന് രാത്രി ഒരു ചിന്തയും കൂടെ, സമയം മുൻപോട്ട് പോകുന്നത് കൊണ്ട് പഠിച്ചു തീർക്കേണ്ടത് ആവശ്യമാണല്ലോ. മൂന്നാമത്തെ പോയിന്റ് കൂടെ വളരെ പെട്ടെന്ന് പറയുവാൻ ആഗ്രഹിക്കുന്നു, നിത്യതയ്ക്ക് മുൻപുള്ള മൂന്ന് കാര്യങ്ങൾ. നിത്യതയ്ക്ക് മുൻപുള്ള മൂന്ന് കാര്യങ്ങൾ, ഇത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. പലതും നമ്മൾ പഠിച്ചതാണ്. അതായത് നാം കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ കണ്ട ഒരു കാര്യമുണ്ട്, ഉൽപ്രാപണം. നമുക്കറിയാം ഉൽപ്രാപണം അഥവാ യേശുക്രിസ്തുവിന്റെ മേഘപ്രത്യക്ഷതയിൽ മണവാട്ടി സഭ എടുക്കുന്നതോടുകൂടെ വചനപ്രകാരം പുതിയ നിയമ മണവാട്ടി സഭ നിത്യതയിൽ പ്രവേശിച്ചു കഴിഞ്ഞു. പിന്നീടുള്ള 7 വർഷം അതിനിടയിൽ നടക്കുന്ന കാര്യങ്ങൾ, അത് കഴിഞ്ഞുള്ള 1000 വർഷം പിന്നോട് മുൻപോട്ടുള്ള നിത്യകാലം. അപ്പോൾ മണവാട്ടി സഭ നിത്യതയിൽ പ്രവേശിച്ചു കഴിഞ്ഞു. എന്നാൽ എന്താണ്, എന്ത് കഴിഞ്ഞിട്ടാണ് ദൈവം നിത്യത ഒരുക്കുന്നത്? നമ്മൾ കഴിഞ്ഞ കണ്ടതാണ്, എന്നാൽ അത് ഇവിടെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ആവശ്യമാണ്. വെറുതെ നിത്യതയിലോട്ടങ്ങ് വരികയല്ല, നിത്യതയ്ക്ക് മുൻപ് മൂന്ന് കാര്യങ്ങളുണ്ട്. ആ മൂന്ന് കാര്യങ്ങളെ എങ്ങനെ മനസ്സിലാക്കാം എന്നുള്ളതിന്
ഒരു വാക്യം മാത്രം വായിച്ചു കൊള്ളട്ടെ. 1 കൊരിന്ത്യർ 15-ാം അധ്യായം 28-ാം വാക്യം. 1 കൊരിന്ത്യർ 15:28. എന്നാൽ അവനെ സകലവും കീഴ്പ്പെട്ടു വന്ന ശേഷം ദൈവ സകലത്തിലും സകലവും ആകേണ്ടതിന് പുത്രൻ താനും സകലവും തനിക്ക് കീഴാക്കി കൊടുത്തവനെ കീഴ്പ്പെട്ടിരിക്കും. ഈ വാക്യം നമ്മൾ ശ്രദ്ധിച്ചു വായിച്ചില്ല എങ്കിൽ മനസ്സിലാകത്തിൽ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നതെന്ന്. കീഴ്പ്പെട്ടു, കീഴ്പ്പെട്ടിരിക്കുന്നവൻ എന്താണ് ഉദ്ദേശിച്ചിരിക്കുന്നത് പറയാണ്. എന്നാൽ അവന് സകലവും കീഴ്പ്പെട്ടു വന്ന ശേഷം ദൈവം സകലത്തിലും സകലവും ആകേണ്ടതിന്. എന്താണ്? യേശുക്രിസ്തുവിന്റെ കീഴിൽ. കാരണം 1000 ആണ്ടുവാഴ്ച രാജാതി രാജാവും കർത്താതി കർത്താവുമായ യേശു കർത്താവുമാണ് തന്റെ കീഴിലെല്ലാം ആയി വന്നു. എന്നിട്ട് ദൈവം സകലത്തിലും സകലവും ആകേണ്ടതിന് പുത്രൻ താനും. വാക്കുകൾ അതിന്റെ അനുസ്വാരം വളരെ അർത്ഥമുണ്ട്. പുത്രൻ താനും സകലവും തനിക്ക് കീഴാക്കി കൊടുത്തവന് കീഴ്പ്പെട്ടിരിക്കും. അപ്പോൾ പുത്രൻ പിതാവാം ദൈവത്തിന് കീഴ്പ്പെട്ട് നിത്യതയിൽ ഒന്നിച്ചുള്ള ഒരു യാത്രയാണ്. അപ്പോൾ അതുവരെയുള്ള കാര്യങ്ങളെല്ലാം ക്രമീകരിക്കപ്പെടുകയാണ്. അങ്ങനെ ഈ ഒരു പ്രോസസ് അവിടെ നടക്കണം. അപ്പോൾ ദൈവത്തിന് നിത്യത, പിതാവിനോടൊപ്പമുള്ള ആ നിത്യത ആരംഭിക്കുമ്പോൾ ഈ കാര്യങ്ങൾ നടക്കപ്പെടണം. എന്തൊക്കെയാണ് 3 കാര്യങ്ങൾ? ഈ വാക്യത്തോടനുബന്ധിച്ച് യേശുക്രിസ്തു പിതാവിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് കീഴാക്കി കൊടുത്തവന് കീഴ്പ്പെടുവാൻ, നിത്യത ആരംഭിക്കുവാൻ 3 കാര്യങ്ങൾ. 1, സാത്താന്റെ മോചനവും ഗോഗ് മാഗോഗ് യുദ്ധവും. നമുക്കറിയാം ഹർമഗദോൻ യുദ്ധത്തോടുകൂടി 1000 ആണ്ടുവാഴ്ച ആരംഭിക്കുമ്പോൾ സാത്താനെ പിടിച്ച് ചങ്ങലക്കിടുന്നു. 1000 ആണ്ടുവാഴ്ച അവസാനിക്കുമ്പോൾ സാത്താന്റെ മോചനം, അവനെ അല്പകാലത്തേക്ക് മോചിപ്പിക്കുകയും അവൻ ഗോഗ് മാഗോഗ് യുദ്ധത്തിന് ആളിനെ കൂട്ടുകയും ചെയ്യുന്നു. ഇത് നിത്യത ആരംഭിക്കുന്നതിന് മുൻപേ നടക്കേണ്ടതാണ്. ഇത് പുത്രൻ തമ്പുരാൻ കാര്യങ്ങൾ ക്രമീകരിക്കും. 2, നമ്മൾ ഈ പറഞ്ഞത് വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം 1 മുതൽ 9 വരെയുള്ള വാക്യങ്ങളിൽ വ്യക്തമാണ്. വെളിപ്പാട് 20:1 മുതൽ 9 വരെ. 2, ഭൂമിയുടെ അഗ്നിശുദ്ധി. ഭൂമിയെ അഗ്നിയാൽ ശുദ്ധീകരിക്കും. അത് 2 പത്രോസ് 3:10 മുതൽ 13 വരെയും വെളിപ്പാട് 20:11 കാണുവാൻ കഴിയും. 2 പത്രോസ് 3:10 മുതൽ 13 വരെ, വെളിപ്പാട് 20:11. 3. അവസാനത്തേതുമായി നിത്യതയ്ക്ക് മുൻപായിട്ട് നടക്കേണ്ടതാണ് നാം അല്പം മുമ്പേ പറഞ്ഞ വെള്ളസിംഹാസന ന്യായവിധി. വെള്ളസിംഹാസന ന്യായവിധി വെളിപ്പാട് പുസ്തകം 20:11 അത് വ്യക്തമാണ്. ഈ 3 കാര്യങ്ങൾ നടന്നു കഴിഞ്ഞിട്ടാണ് ഈ നിത്യതയിലേക്ക് പ്രവേശിക്കുന്നത്. നാം ഇപ്പോൾ 25-ാം അധ്യായത്തിന്റെ 3-ാമത്തെ മെയിൻ പോയിന്റ് പറഞ്ഞതിൽ 1-ാമത്തേത്, അതായത് 3 പോയിന്റ് പറഞ്ഞതിൽ 3 കാര്യം നാം പറഞ്ഞു. 1, സാത്താന്റെ മോചനവും ഗോഗ് മാഗോഗ് യുദ്ധവും. 2, ഭൂമിയുടെ അഗ്നിശുദ്ധി. 3, വെള്ളസിംഹാസന ന്യായവിധി. ഇതിൽ സാത്താന്റെ മോചനവും ഗോഗ് മാഗോഗ് യുദ്ധവും നാം പഠിച്ച 22-ാം അധ്യായത്തിലും 3-ാമത്തേതായ വെള്ളസിംഹാസന ന്യായവിധി നാം പഠിച്ച
23 അധ്യായവും പഠിച്ചതാണ്. ഓരോ അധ്യായമായി വേർതിരിച്ച് ഗോഗ് മാഗോഗ് യുദ്ധം, വെള്ളസിംഹാസനായ വിധി നാം വിശദമായി ഒരു 4 ക്ലാസ്സിലെങ്കിലും പഠിച്ചതാണ്. ഇതിനകത്തിൽ വ്യക്തമാകാനുള്ളത് രണ്ടാമത്തേതായ ഭൂമിയുടെ അഗ്നിശുദ്ധിയാണ്. ദൈവഹിതമെങ്കിൽ അടുത്ത ചൊവ്വാഴ്ച അഥവാ അടുത്ത നമ്മുടെ ക്ലാസ്സിൽ നാം ഭൂമിയുടെ അഗ്നിശുദ്ധി എന്താണ് എന്ന് പഠിക്കുവാൻ കർത്താവ് സഹായിക്കട്ടെ. അതുകൊണ്ട് ഇന്ന് നാം പഠിച്ചത് 25 അധ്യായം നിത്യത. നിത്യതയിൽ ആമുഖത്തിനു ശേഷം, ആമുഖത്തിൽ 9 കാര്യങ്ങൾ നിത്യതയെക്കുറിച്ച് നാം കണ്ടു. തുടർന്ന് ഒന്നാമതായി ദൈവവും നിത്യതയും, ദൈവത്തിന്റെ നിത്യത്വത്തെക്കുറിച്ച് 6 കാര്യങ്ങളും പിന്നെ 2 പ്രധാനപ്പെട്ട ചിന്തകളും നാം പങ്കുവച്ചു. രണ്ടാമതായി നാം കണ്ടു നിത്യത വചനത്തിൽ. അതിൽ 3 വിധത്തിലുള്ള കാലങ്ങൾ രണ്ടായും അതിനുപോൽബലകമായ ദൈവവചനവും നാം കണ്ടു. മൂന്നാമതായി നിത്യതയ്ക്ക് മുൻപ് നടക്കേണ്ട 3 കാര്യങ്ങൾ, അതിൽ 2 കാര്യങ്ങൾ നാം നേരത്തെ പഠിച്ചതാണ്. ദൈവം അനുവദിച്ചാൽ അടുത്ത ക്ലാസ്സിൽ അതിൽ ഒന്നായ ഭൂമിയുടെ അഗ്നിശുദ്ധിയെക്കുറിച്ചും തുടർന്നുള്ള കാര്യങ്ങളും പഠിക്കുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. നിങ്ങൾ ഈ ക്ലാസ്സുകൾ ആവർത്തിച്ചു കേൾക്കുകയും ദയവായി വേദപുസ്തക ഭാഗങ്ങൾ എടുത്ത് വായിക്കുകയും ചെയ്ത് ഇതിനകത്തിൽ ഉറയ്ക്കണം. കാരണം ഇത് നമ്മൾ പോകേണ്ട സ്ഥലമാണ്. അതുകൊണ്ട് നമ്മുടെ യൂട്യൂബ് ചാനലായ ബ്രദർ സന്തോഷ് കൊടുകുളങ്ങി എന്ന യൂട്യൂബ് ചാനൽ ദയവായി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ പ്രിയപ്പെട്ടവരോട് പറഞ്ഞ് അത് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ വചന ശുശ്രൂഷകൾ, ക്ലാസുകൾ ഒക്കെ കേൾക്കുകയും മറ്റുള്ളവരിലേക്ക് പകരുകയും അനേകർ ഈ ദൈവവചനം കേട്ട് കർത്താവിനോട് ചേർന്ന് നിത്യത്തിലെത്തുവാൻ ഇടയാവുകയും ചെയ്യട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഏവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയ്ക്കായി തലകളെ വണക്കാം. ഞങ്ങളെ അത്യധികമായി സ്നേഹിക്കുന്ന ദൈവമേ, സ്വർഗീയ പിതാവേ, 2023 8 മാസത്തിന്റെ 1 ദിനം പല രാജ്യങ്ങളിൽ ഭവനങ്ങളിൽ നിന്നുമായി അനേക വിഷയങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുവാനും ഞങ്ങൾ കൊതിയോടെ നോക്കിപ്പാർക്കുന്ന നിത്യത എന്താണ് എന്ന് ദൈവവചനത്തിൽ കൂടെ ഗ്രഹിപ്പാനും ഇന്ന് രാത്രിയിൽ ഞങ്ങളെ അവിടുന്ന് ഒരുക്കിയതിനായ സ്തോത്രം. ഇന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ച, സമർപ്പിച്ച, മധ്യസ്ഥ അണച്ച എല്ലാ വിഷയത്തിന്മേലും കർത്താവ് അവിടുന്ന് വിടുതലയക്കുന്നതിനായ സ്തോത്രം. ദൈവവചനം കേട്ട നിന്റെ കുഞ്ഞുങ്ങൾക്കായി സ്തുതിക്കുന്നു. ഈ ദിവസങ്ങളിൽ യൂട്യൂബിലൂടെയും ഫേസ്ബുക്കിലൂടെയും ദൈവവചനം കേൾക്കുവാൻ ഈ ശുശ്രൂഷയിൽ പങ്കുചേരുവാനുള്ളതിന്റെ മക്കളെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അപ്പൊ അതാത് സ്ഥാനങ്ങൾ ഞങ്ങളെ സൂക്ഷിക്കണം. അങ്ങയുടെ വരവിന് താമസമെങ്കിൽ ഐസോടെ ആരോഗ്യത്തോടെ അടുത്ത ആഴ്ചയിൽ കൂടി വരുവാൻ കർത്താവ് ഞങ്ങളെ ഒരുക്കണം. യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും നാം ഏവരോടും കേട്ട വചനത്തോടും മുൻപോട്ടുള്ള സകലവിധ ആവശ്യങ്ങളോടും ഇന്ന് വിലന്നേക്കും കർത്താവ് 2 വരെ ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു ആൾ.